തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വലിയ അമിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ പൂത്തിരിയെങ്കിലും കത്തിക്കണ്ടേ എന്നാണ് കോൺഗ്രസ് ചേട്ടന്മാർ ചോദിക്കുന്നത്. എന്നാൽ ആയേക്കാമെന്ന് മനോരമയും അങ്ങനെ ഒരു കഥയങ്ങ് പടച്ചു വിട്ടു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അത് ഏറ്റെടുക്കാൻ ചില നല്ലവരായ പുത്രന്മാരും. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും മാസപ്പടി വിവാദം ആളിക്കത്തിക്കാൻ ആവോളം എണ്ണ ഒഴിക്കുന്നുണ്ട് കോൺഗ്രസ് ചേട്ടന്മാർ. ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറയും പോലെ പിണറായി സർക്കാരിനെ താഴെ ഇറക്കി അടങ്ങുമെന്ന് ശബ്ദം ചെയ്തിറങ്ങിയിരിക്കുവാണ് ഇവന്മാർ. പക്ഷേ അതൊന്നുമല്ല കാരണം. കഴിഞ്ഞ 10 വർഷമായി അവർ അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുകയാണ്. ഇനിയെങ്കിലും വരുന്ന തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ അതവരുടെ നിലനിൽപ്പിനും ആത്മാഭിമാനത്തിന്റെയും പ്രശ്നമായി മാറുമെന്ന് നല്ലപോലെ അറിയാം. അതിനായി ഒരു മാസപ്പടി വിവാദം അങ്ങ് മെനഞ്ഞു. ഇതിനെ പ്രതികൂലിച്ച് ഗോവിന്ദൻ മാസ്റ്റർ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കുന്ന വിവാദത്തിൽ പാർട്ടിക്ക് അവ്യക്തത ഇല്ല എന്നും പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കള്ളപ്രചാര വേലയിലൂടെ നിരന്തരം കടന്നാക്രമിക്കുന്നതിന് ഒരു മാധ്യമ ശൃംഖല തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. വീണ കുറെ കാലമായി IT കമ്പനി നടത്തുകയാണ്. രണ്ടു കമ്പനികൾ തമ്മിലുള്ള കരാർ സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്നത്. സേവനം നൽകിയിട്ടുണ്ടെന്ന് വീണയുടെ കമ്പനിയും കിട്ടിയിട്ടുണ്ടെന്ന് മറ്റേ കമ്പനിയും പറഞ്ഞു. എന്നിട്ടും വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. വീണയുടെ ഭർത്താവും പാർട്ടി സംസ്ഥാന സെക്രട്ടറി അംഗവുമായ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സത്യവാങ്മൂലമാണ് പുതിയ കള്ളപ്രചാരണ വേലയ്ക്ക് ആയുധമാക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ സത്യവാങ്മൂലം പരിശോധിക്കുന്നതിൽ ആർക്കും എതിർപ്പില്ല. പാർട്ടി നേതാക്കളുടെ മക്കൾക്കു നേരെ ആക്ഷേപം വന്നാൽ CPIM സ്വീകരിക്കുന്ന നിലപാടുണ്ട്. നേരത്തെ കോടിയേരിയുടെ കാര്യത്തിലും ആ നിലപാടാണ് എടുത്തത്. അത് എപ്പോഴും ബാധകമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാർട്ടിക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. പാർട്ടി നേതാക്കളുടെ മക്കളെല്ലാം സജീവ പാർട്ടിക്കാർ ആകണമെന്നില്ല. വ്യവസായ രംഗത്തടക്കം പ്രവർത്തിക്കുന്നവരും പലവിധ സ്ഥാപനങ്ങൾ നടത്തുന്നവരുമുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ അക്കൗണ്ടിൽ വെക്കുന്നത് അംഗീകരിക്കാനാവില്ല. എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതുപോലെ പാർട്ടി നേതാക്കന്മാരുടെ മക്കൾ ആരും ഒരു പാർട്ടിയിലും സജീവമായി പ്രവർത്തിക്കണമെന്നില്ല. അതുപോലെ ആരെങ്കിലും മരിച്ച് ഒഴിവിൽ നിന്ന് മത്സരിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന്. ഈ കുപ്രചരണങ്ങൾക്ക് അധിക നാൾ ആയുസില്ല എന്നോർത്താൽ നന്ന് കോൺഗ്രസേ.